നമ്മുടെ അടുത്ത ഫാമിലി റൂബിയേസിയ ആണ്. റൂബിയേസിയയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണിത്, ഇക്സോറ ചെത്തിയാണ്. ഇതിൻ്റെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഹെർബ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഇത് ചെറിയ ടൈപ്പ് ചെത്തിയ പലതരം ഹാബിറ്റ് ഉണ്ടാവും. ഒരുവിധം എല്ലാത്തിലും കാണാറുണ്ട്. ഹെർബ്സ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്, അങ്ങനെ എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ഹാബിറ്റിലും കാണാറുണ്ട്. ലീഫ് എന്ന് പറഞ്ഞാൽ ലീഫ് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ലീഫാണ്. ലീഫ് സിമ്പിൾ ലീഫാണ്. വീനിയേഷൻ, റെറ്റിക്കുലേറ്റ് വീനിയേഷനാണ്. ഓപ്പോസിറ്റാണ്, കണ്ടില്ലേ, ഓപ്പോസിറ്റല്ലേ, ഓപ്പോസിറ്റാണ്. പിന്നെ ചില സമയത്ത് വേൾഡ് ആയിരിക്കാം. പിന്നെ സ്റ്റിപ്പുലേറ്റ് ആണ്. സ്റ്റിപ്യൂൾസ് ഉണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ. ഇതിൻ്റെ സ്റ്റിപ്യൂള് ഗ്രീൻ കളറല്ല, ബ്രൗൺ കളറാണ്. കണ്ടില്ലേ ചെറിയ ഇതുകളുണ്ട്. ഇതൊക്കെ അതിൻ്റെ സ്റ്റിപ്യൂൾസാണ്, ആ മുള്ള് പോലെ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റിപ്യൂൾസ് ഉണ്ട്, സ്റ്റിപ്പുലേറ്റ് ആണ്. പിന്നെ ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ അല്ലെങ്കിൽ ആക്സിലറി ആണ്. പാനിക്കിൾ സെയിം ആണ്. ഇത് അതിൻ്റെ ഇൻഫ്ലോറസൻസാണ്. ഇതിൽ കണ്ടില്ലേ ഒരുപാട് പൂക്കളുണ്ട്, ഇത് ഇൻഫ്ലോറസൻസാണ്. ഇനി ഇതിലൊരു ഫ്ലവർ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ അത് ആക്റ്റിനോമോർഫിക് ആയിരിക്കും. ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. അപ്പോൾ ആക്റ്റിനോമോർഫിക് ആണ്, ബൈസെക്ഷലാണ്. രണ്ട് സെക്സും ഉണ്ട്, നമ്മുടെ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. അപ്പോൾ ബൈസെക്ഷലാണ്. എപ്പിഗൈനസ് ആണ്, അതായത് ഓവറിയുടെ മുകളിൽ നിന്നാണ് ബാക്കി എല്ലാ വേൾഡ്സും അറൈസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പിഗൈനസ് ഫ്ലവറാണ്. ടെട്രാമറസ് അല്ലെങ്കിൽ പെൻറ്റാമറസ് ആണ്. ഇപ്പോൾ ഇത് ടെട്രാമറസ് ആണ്. ടെട്രാമറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിൽ നാല് പെറ്റൽസ് അല്ലേ ഉള്ളത്, അതുപോലെ തന്നെ നാല് സെപ്പൽസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് ടെട്രാമറസ്. ചില ഇതിൽ പെൻറ്റാമറസ് ആവാറുണ്ട്. നമ്മൾ മാൽവേസിയയിലൊക്കെ പറഞ്ഞപ്പോൾ ചെമ്പരത്തിയിലൊക്കെ പെൻറ്റാമറസ് ആയിരുന്നു, അഞ്ചിൻ്റെ ആയിരുന്നു. ഇനി ഇതിൻ്റെ കാലിക്സ് നോക്കുകയാണെങ്കിൽ കാലിക്സ് അഞ്ചെണ്ണം ആയിരിക്കുക. അത് ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ കാണാൻ പറ്റില്ല, കാരണം ഭയങ്കര ചെറുതാണ്. ഇപ്പോൾ നമ്മളൊരു ഫ്ലവർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഈ റെഡ് കളറിൽ കാണുന്നില്ലേ, അതാണ് അതിൻ്റെ കാലിക്സ്. നല്ല ഡാർക്ക് റെഡിൽ കാണുന്നതാണ് അതിൻ്റെ കാലിക്സ് എന്ന് പറഞ്ഞാൽ. അത് നാലെണ്ണം ഉണ്ട്, ഇതിൽ നാലെണ്ണം ഉണ്ട്. കാരണം ഇത് ടെട്രാമറസ് ആണല്ലോ, ഇതിൽ നാലെണ്ണം അത് ഫ്യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഗാമോസെപാലസ് ആണ്. പിന്നെ വോൾവേറ്റ് ആണ്, വീനിയേഷൻ എന്ന് പറഞ്ഞാൽ വോൾവേറ്റ്. ഇനി ഇതിൻ്റെ പെറ്റല നോക്കുകയാണെങ്കിൽ, അതായത് കൊറോള നോക്കുകയാണെങ്കിൽ, കൊറോളയും ഇതിൽ നാലെണ്ണമാണ് ഉള്ളത്. ഗാമോ പെറ്റാലസ് ആണ്. പിന്നെ ട്യൂബുണ്ട്, കണ്ടില്ലേ, ഈ നീളത്തിൽ കാണുന്നത് ഇതിൻ്റെ കൊറോള ട്യൂബാണ് നീളത്തിൽ കാണുന്നത്. അപ്പോൾ കൊറോള ട്യൂബുണ്ട്, ഗാമോ പെറ്റാലസ് ആണ്. വോൾവേറ്റ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ബഡിൻ്റെ കണ്ടീഷനിൽ ഇത് ട്വിസ്റ്റഡ് ആണായിരിക്കുക. പിന്നെ ആൻഡ്രീഷ്യ ആണെങ്കിൽ നാല് ആൻഡ്രീഷ്യാണ് ഉണ്ടായിരിക്കുക. എത്ര പെറ്റൽസ് ഉണ്ടോ അത്രയും ആൻഡ്രീഷ്യാണ് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ആൻഡ്രീഷ്യ ഇരിക്കുന്നത് ഇതുമ്മ കണ്ടില്ലേ, ഈ ഫ്ലവറുമ്മൽ ആ പെറ്റലിനോട് ചേർന്നിട്ട് ഒരു മൂന്നെണ്ണം ഇവിടെ കാണുന്നില്ലേ, അത് പൊട്ടിപ്പോയതാണോ ഒരെണ്ണം കൂടി ഉണ്ടാവും, നാലെണ്ണം. അതാണ് അതിൻ്റെ ആൻഡ്രീഷ്യ എന്ന് പറഞ്ഞാൽ. ഇതുമ്മൽ തന്നെ ഉള്ളൂ, ഇതുമ്മ മൂന്നെണ്ണം ഉണ്ട്. ആ വര വര പോലെ കാണുന്നില്ലേ, അതാണ് അതിൻ്റെ ആൻഡ്രീഷ്യം. ഒരു വൈറ്റ് കളറിൽ അതാണ് അതിൻ്റെ ആൻഡ്രീഷ്യം. അപ്പോൾ എപ്പി പെറ്റാലസ് ആണ് അല്ലേ, പെറ്റലമ്മ ചേർന്നിട്ടാണ് ആൻഡ്രീഷ്യ ഇരിക്കുന്നത്. അപ്പോൾ എപ്പി പെറ്റാലസ് ആണ്. പിന്നെ അടുത്ത വേളാണ് ഗൈനീഷ്യം. ഗൈനീഷ്യം ഏറ്റവും ഉള്ളിലാണ്, ഗൈനീഷ്യമാണ്. ഗൈനീഷ്യത്തിൻ്റെ മുകളിൽ നിന്നാണ് ബാക്കി എല്ലാ വേൾഡ്സും അറേസ് ചെയ്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, സെക്ഷൻ എടുത്താൽ ഇങ്ങനെ ഇരിക്കും. ഏറ്റവും അടിയിലെ നമ്മുടെ ഓവറി, ഓവറിയുടെ മുകളിൽ നിന്ന് ബാക്കി എല്ലാ വേൾഡ്സും അറേസ് ചെയ്തിട്ട് ഓവറി ഏറ്റവും താഴെ ഉണ്ടായിരിക്കുക. ഈ ഓവറിക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബൈകാർപ്പിലറിയാണ്, സിൻകാർപ്പസ് ഓവറിയാണ്. പിന്നെ ഇൻഫീരിയർ ഓവറിയാണ്, ഇൻഫീരിയർ ഓവറിയാണ് ആക്സിയൽ പ്ലാസൻറ്റേഷനാണ്. വേറെ ഇതിൻ്റെ സ്റ്റിഗ്മ എന്ന് പറയുന്നത് ബൈഫിഡാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിഗ്മ മാത്രം എടുത്തിട്ടുള്ളത്, ഇത് ബൈഫിഡ് സ്റ്റിഗ്മയാണ്. അതായത് സ്റ്റിഗ്മ ഇങ്ങനെ മീശ പോലെ രണ്ട് റിസെപ്റ്റക്കൾ ഉണ്ടായിരിക്കും സ്റ്റിഗ്മയ്ക്ക്, അതാണ് ബൈഫിഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബൈഫിഡ് സ്റ്റിഗ്മയാണ് ഇതിൻ്റെ ഫ്ലവറമ്മ നോക്കുമ്പോൾ കാണില്ലേ, ബൈഫിഡ് സ്റ്റിഗ്മ രണ്ടെണ്ണമായിട്ടിരിക്കുന്നില്ലേ വളഞ്ഞിട്ട്, അതുകൊണ്ട് സ്റ്റിഗ്മ. അപ്പോൾ ബൈഫിഡാണ് സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ. പിന്നെ ഫ്രൂട്ട് പറഞ്ഞാൽ ക്യാപ്സ്യൂള് അല്ലെങ്കിൽ ബെറീസൊക്കെയാണ്. ഇപ്പം ഇതുമലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇക്സോറയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ
മണി മണി പോലെ അങ്ങനെ ഉണ്ടായിക്കാറില്ലേ ചെത്തിക്കായ, അത് അതാണ് ക്യാപ്സ്യൂളാണ് അല്ലെങ്കിൽ ബെറീസ് ആയിരിക്കും.